അഷ് ദൈവം എന്നല്ലേ. നമസ്കാരം. ഞാനിപ്പോൾ പറഞ്ഞത് നമുക്ക് ആർക്കും ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, മാതാപിത ഗുരുദൈവം അല്ലേ. ഇന്നിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മളൊക്കെ പല ഇൻസ്പിറേഷണൽ ടോക്കുകളും കേൾക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് പ്രചോദനം കൈപ്പറ്റുന്ന ആളുകളാണ്. പക്ഷെ ഇന്ന് ഈ നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ അധ്യാപകരെ പറ്റി പറയാനാണ്. ജീവിതത്തിൽ നാം ഇന്ന് നിൽക്കുന്ന ഏത് സാഹചര്യമാണോ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഈ സംസാരിക്കുമ്പോൾ പോലും നമ്മുടെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അധ്യാപകൻ വഹിച്ച പങ്ക് ചെറുതല്ല അല്ലേ. നമ്മുടെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഗുരു ദൈവം, ദൈവം ആരാണെന്ന് പോലും പഠിപ്പിച്ചു തന്നത് നമ്മുടെ ഗുരുവാണ്. നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ പഠിപ്പിക്കുന്ന ആള് ഒന്ന് ഉന്നത സ്ഥലത്തെത്തിയിരുന്നെങ്കിൽ, ഉന്നത സ്ഥാനത്തെത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നമ്മുടെ അധ്യാപകർ. നമുക്ക് വേണ്ടി ഒട്ടനവധി കഷ്ടപ്പാടുകൾ സഹിക്കുന്നവരാണ്, നമ്മളെ പഠിപ്പിക്കാൻ നമുക്ക് വേണ്ടി എന്തൊക്കെ പ്രൊഡക്റ്റീവായി കൊണ്ടുവരാമെന്ന് ചിന്തിക്കുന്നവരാണ് അല്ലേ. നിങ്ങൾ തന്നെ പറയൂ. പക്ഷേ ഇന്ന് നമുക്ക് അവരെ ബഹുമാനിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, വളരെ ശരിക്കും പറഞ്ഞാൽ വളരെ ക്ലീശയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത് നമുക്കിപ്പോഴും മാറാൻ കഴിയുന്നില്ല എന്നതുകൊണ്ടാണ്. ഞാനൊരു നമുക്കൊരു കഥ പറയാം അല്ലേ, ഒരു കഥ കേൾക്കാം. ഒരിക്കലും ഒരു വലിയൊരാൾ തൻ്റെ അധ്യാപകൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, എന്നെ മനസ്സിലായോ? അധ്യാപകൻ പറഞ്ഞു, ഇല്ല. അപ്പൊ ഇയാൾ പറഞ്ഞു, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്നെ പഠിപ്പിച്ചിരുന്നു, ഇപ്പൊ ഓർമ്മയുണ്ടോന്ന് ചോദിച്ചു. അധ്യാപകൻ പറഞ്ഞു, ഇല്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എന്നാ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. പണ്ട് നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടി, അവൻ്റെ ഒരു വാച്ച് കാണാതെ. അപ്പൊ സാറ് ഞങ്ങളോടെല്ലാവരും കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു, എന്നിട്ട് ഞങ്ങളുടെ ബാഗുകളൊന്ന് പരിശോധിച്ചു. എൻ്റെ ബാഗിൽ നിന്നാണ് ആ വാച്ച് കിട്ടിയത്. ആ കുട്ടിയാണ് ഞാൻ, ആ കള്ളൻ. അധ്യാപകൻ പറഞ്ഞു, മോനെ ആളെ എനിക്ക് മനസ്സിലായി, പക്ഷെ നിന്റെ മുഖം ഓർമ്മയില്ല, കാരണം അന്ന് ഞാനും കണ്ണടച്ചിരുന്നു. ഇതിന്റെ പൊരുളെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. അതായത് നമ്മുടെ അധ്യാപകർ പോലും നമ്മുടെ മറ്റൊരു വശമല്ല കാണാൻ ആഗ്രഹിക്കുന്നത്, നമുക്കെന്താണ് ആവശ്യം, നമ്മുടെ നല്ല വശം നമ്മളെ മുൻനിർത്തിക്കൊണ്ട് നമ്മളെ നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടിയാണ് നമ്മുടെ അധ്യാപകർ ഇന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നു, നാം നമ്മുടെ അധ്യാപകരെ ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം നമ്മൾ കൊടുക്കണം. പക്ഷെ ഇന്ന് നമ്മുടെ ജീവിത രീതിയാണ് നമ്മൾക്ക് അതിന് സാധിക്കാത്തത്. അധ്യാപകർ ഒന്ന് താന്ന് തന്നാൽ തലേ കയറും, ഒന്ന് സ്ട്രോങ് ആയിരുന്നാലോ ബാക്കിലിരുന്ന് കുറ്റം പറയും. ഇതാണ് ഇന്ന് നമ്മുടെ അവസ്ഥ. ഇത് മാറ്റി, ചിലപ്പം പഠനമല്ല അവർക്ക് ആവശ്യം, അവർക്ക് ആവശ്യം ബഹുമാനമാണ്. അവരിത്രയും കഷ്ടപ്പെടുന്നതിൽ അവരുടെ വിദ്യാർത്ഥികൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് എന്ത്, അതാണ് ആവശ്യം. ഞാനൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ, ഒരു അനുഭവം, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുമ്പസാരമായിട്ട് തന്നെ കൂട്ടാം, കാരണം ഇത് ഞാൻ എത്രയോ വേദികളിൽ പറയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു അലർജിയുള്ള ആളാണ്. എൻ്റെ ജീവിതത്തിൽ ജനനം മുതൽ എൻ്റെ ഉമ്മയുപ്പയും വഹിച്ച പങ്കിനോ അത്രത്തോളം തന്നെ എൻ്റെ അധ്യാപകർ ഞാൻ ഇന്ന് എത്തി നിൽക്കുന്ന നിലയിൽ എത്താൻ സഹായിച്ചിട്ടുണ്ട്. അതായത് കുറേയധികം എന്താ പറയുക, റേസിസം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എൻ്റെ സ്കൂളിലെ ഓരോ അധ്യാപകരും, അതായത് ചെറുപ്പം മുതൽ ഇന്ന് വരെയുള്ള ഓരോ അധ്യാപകരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, എനിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ ഞാനും നിങ്ങളും അടക്കം, ഞാനടക്കം, എനിക്കത് തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നും ഞാൻ ആഗ്രഹിക്കുന്നത്, കുറേ അധ്യാപകരെ ഞാൻ അവഗണിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ആ ഒരു എന്താ പറയുക, പ്രായശ്ചിത്തം ചെയ്യണം എന്നില്ലേ, അതായത് നമ്മുടെ അധ്യാപകരെ മനസ്സിലില്ലേ, ഒന്ന് ചെറുതായിട്ട് വേദനിപ്പിച്ചാൽ മതി. നമ്മെ പഠിപ്പിക്കുന്ന കാലത്ത് ഒന്ന് ചെറുതായിട്ട് അവരെ മനസ്സൊന്ന് വേദനിച്ചാൽ മതി, നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാവും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് സുഹൃത്തുക്കളെ. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളെ പഠിപ്പിക്കുന്ന കുറേ ആളുകൾ നമ്മളെ ജീവിതത്തിൽ കടന്നു വരും. ചിലപ്പം ഒരു അക്ഷരമായിരിക്കും പഠിപ്പിക്കുന്നത്, അത്രേ ഉണ്ടാവുള്ളൂ, കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ ബഹുമാനിക്കണം, അവരെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം. അതാണ് എല്ലാ മതവും നമ്മെ പഠിപ്പിക്കുന്നത്. ഏത് മതം എടുത്ത് നോക്കിയാലും അതിൽ
അധ്യാപകരെ ബഹുമാനിക്കണമെന്നില്ലേ, വിദ്യ നൽകുന്ന ആളെ ബഹുമാനിക്കണമെന്നില്ലേ. അതേപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കടമ നമ്മൾ നിറവേറ്റേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എത്രത്തോളം എനിക്കറിയില്ല, പക്ഷേ ഇതിന് ഇൻസ്പിറേഷൻ അപ്പുറം ഇതിനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു തിരിച്ചറിവാണ്. നാം തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ ചെറുപ്പം മുതൽ നാം വലുതായി വളർന്നു വലുതാവുന്നതിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിന് പങ്കുവഹിക്കുന്നതും നമ്മുടെ അധ്യാപകരും നമ്മെ പഠിപ്പിക്കുന്ന ഓരോ ആളുകളുമാണ്. നന്ദി, നമസ്കാരം. നമ്മുടെ ഉപയോഗ സമയം കൂടും, അതുപോലെ തന്നെ എന്താ പറയുക, അവസാനം അതില്ലാതെ നമുക്ക് ഒരു ദിവസത്തെ ഒരു കാര്യം ചെയ്യാൻ കഴിയൂല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും മാറും. അതോടുകൂടി നമ്മൾ അതിലേക്ക് അലിഞ്ഞു ചെയ്യും. പിന്നെന്താ, നമ്മുടെ നമുക്ക് എല്ലാത്തിനും അപ്പുറം ഇൻസ്റ്റഗ്രാമാണ് വലുത്, സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമങ്ങളാണ് വലുത് എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ വരും. നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ് ഇൻസ്റ്റഗ്രാം പോലുള്ള സമൂഹ മാധ്യമങ്ങൾ നമുക്ക് കാണിച്ചിട്ടുണ്ട്.